സാറിന്റെ ന്യൂറോളജി ഒപിയിൽ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മെഡിക്കൽ കോളേജിലാണെങ്കിലും ഇപ്പോഴൊക്കെ. അപ്പോൾ ഈ ന്യൂറോളജി വിഭാഗത്തിലൊക്കെ വാർദ്ധക്യ കാലത്ത് കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു വാർദ്ധക്യമാകുന്ന ഒരാൾ അംഗീകരിക്കില്ല എങ്കിലും സാധാരണ ഒരു 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ഒരു വയസ്സനായി എന്നൊരു തോന്നൽ മനസ്സിന് വരാം. അപ്പോൾ വയസ്സന്മാരെ തന്നെ 3 വിഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചെറുപ്പക്കാരായ വയസ്സന്മാർ, വയസ്സൻ വയസ്സന്മാർ, പടു വയസ്സന്മാർ. അപ്പോൾ 60 തൊട്ട് 70 വരെയുള്ളവരെയാണ് നമ്മൾ ചെറുപ്പക്കാരായ പ്രായമായവർ എന്ന് പറയുന്നത്. 70 ശേഷം ഒരു 80-82 വയസ്സ് വരെ, അതായത് നമ്മൾ 1000 പൂർണ്ണയന്ത്രന്മാരെ കാണുന്നത് 84 വയസ്സാകുമ്പോഴാണല്ലോ, അവരെയുള്ളവരാണ് ഈ മധ്യവയസ്കരായ വയസ്സന്മാർ. പിന്നെ പടു വൃദ്ധന്മാർ 82 വയസ്സ് കഴിഞ്ഞതിന് ശേഷം. അതിൽ ഈ പ്രായഭേദമെന്നു വെച്ചാൽ കോമൺ സാധാരണയായിട്ട് കാണാവുന്ന ചില അസുഖങ്ങളിലൊന്നാണ് ഓർമ്മക്കുറവ്. 2 മസ്തിഷ്കാഘാതം ഇല്ലെങ്കിൽ ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയുന്നത്. 3 ഈ ചലനശേഷി കുറഞ്ഞ പാർക്കിൻസൺ രോഗം എന്ന് പറയും. 4 എന്ന് പറയുന്നത് നമുക്ക് സാധാരണ എല്ലാവർക്കും പ്രായമാകുമ്പോൾ ഒരു ജീറിയാട്രിക് ഓൾഡ് ഏജ് പ്രോബ്ലംസ് എല്ലാം വരാം. പിന്നെ ബാക്കി കാണുന്നതെല്ലാം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നതിൻ്റെ ഭാഗമായി തലച്ചോറിനെയും ബാധിക്കുന്ന അസുഖത്തെയാണ്. അപ്പോൾ പ്രധാനമായി ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഈ ഓർമ്മക്കുറവ് ഇല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന അസുഖമാണ്. സാധാരണ ഒരു 40 വയസ്സ് കഴിഞ്ഞ് വളരെ ബിസി ആയിരിക്കുന്ന ആർക്കും ഈ ഓർമ്മക്കുറവെന്ന് പറഞ്ഞാൽ എന്നെ സാധാരണ കാണാൻ വരാറുള്ളൂ. പക്ഷേ പ്രായമായുള്ള ഓർമ്മക്കുറവിന് അതിൻ്റേതായ ഒരു സവിശേഷതയുണ്ട്. 1, അവരുടെ പുതിയ കാര്യങ്ങൾ അവർ മറന്നുപോകും. അതായത് ഇവരെ സന്ദർശിക്കുന്ന അവരുടെ ഒരു സ്വന്തക്കാരൻ പറയുമ്പം ആദ്യമായി അവരുടെ കംപ്ലൈൻറ്റ്, എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു ആഹാരവും തരുന്നില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇന്ന് രാവിലെ എന്താ കഴിച്ചു, ഇന്നലെയും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നന്നായി ആഹാരം കഴിച്ചിട്ട് ഇരിക്കുന്ന അവസ്ഥയിലും അവരാദ്യം മറന്നുപോകുന്ന അന്ന് ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത്. 2 അവർക്ക് തോന്നുന്ന പ്രയാസം സംശയമാണ്, അവരെ എല്ലാവരും ഒഴിവാക്കുന്നുണ്ടോ, അത് കുട്ടികൾ പോലും അങ്ങനെ ചെയ്യുന്നതാണ്. 3 അവർ സംഭവിക്കുന്ന അവരുടെ ദിനചര്യയിൽ വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ ചോറും കറിയും കൂട്ടാനും വെച്ചാൽ അവരാദ്യം കൂട്ടാൻ കഴിക്കും, പിന്നെ കറി കുടിക്കും, പിന്നെ വെറും പച്ചച്ചോറ് വാങ്ങിക്കഴിക്കും. ഇതെല്ലാം കണ്ടു തുടങ്ങുമ്പോൾ ഇവർക്ക് ശരിയായ രീതിയിലുള്ള ഈ ഡിമെൻഷ്യ, അതായത് ഓർമ്മക്കുറവെന്ന് പറയുന്ന അസുഖത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളാണ്. ഇത് കൂടുതലും പ്രായമായ വീട്ടമ്മമാരിലാണ് കാണുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലാകമാനം വീട്ടമ്മമാരുടെ ജീവിതം അവരുടെ അടുക്കളയിലും പാചകത്തിലും അവരുടെ കുട്ടികളെയോ ഗ്രാൻഡ് ചിൽഡ്രനെയോ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യത്തിൽ മാത്രമായി. അവർക്ക് വായനയില്ല, അവർക്ക് കണക്കൂട്ടലില്ല, അവർക്ക് ഒരുപാട് ഭാവിയെപ്പറ്റി ആലോചനയില്ല, അവർ ബ്രെയിൻ ടീസിങ് ആയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പ്രായമായ എല്ലാവരും ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല. പിന്നെ അവർ ഇടപെടുന്ന ആൾക്കാർ കുറവാണ്. നേരെ മറിച്ചൊരു അതേ പ്രായത്തിലുള്ള ഒരു പുരുഷനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതിന് ഉപരിയായി സമൂഹമായിട്ടൊരു ബന്ധം, കുറച്ചുകൂടെ ബാക്കി ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇൻറ്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ സംവാദത്തിലോ ഒന്നും പോകണമെന്നല്ല, പല ഇപ്പോൾ പേപ്പർ ഇടാൻ വരുന്നവരോട് സംസാരിക്കാം, എന്തെങ്കിലും മലക്കറി കൊണ്ടുപോകുന്നവരോട് സംസാരിക്കാം, ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാം, ബാക്കി ഈ ദൃശ്യമാധ്യമങ്ങളോ ഇല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളോ കാണുന്നവർ കാണും. ഒരു വീട്ടമ്മ എത്ര പേര് പേപ്പർ വായിക്കുന്നു എന്ന് ചോദിച്ചാൽ തന്നെ അവർക്ക് വളരെ കുറച്ച് പേര് പേപ്പർ വായിക്കുന്നുണ്ട്. പേപ്പർ വായിച്ചാൽ തന്നെയും എന്തെങ്കിലും സിനിമ പരസ്യങ്ങൾ മാത്രമായി അവരങ്ങ് മാറും. അപ്പോൾ ഈ വാർത്ത ശ്രദ്ധിക്കുന്നു, വാർത്ത കേൾക്കുന്നു, ഇല്ലെങ്കിൽ സമൂഹമായിട്ട് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മുൻ എക്സ്പീരിയൻസിൽ നിന്ന് അവർ ഇപ്പോൾ നടക്കുന്ന ആനുകാലികമായ പ്രസക്തിയുള്ള കാര്യങ്ങളും തമ്മിൽ തുലനം ചെയ്ത് നോക്കും. ഒരു ഉദാഹരണം, നമ്മൾ സാധാരണ ഈ പ്രായമായ ഒരു അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ മോനെ ഇപ്പോൾ ഒരു ഓണവും ഇല്ല, ഓണമല്ല ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയത്താണ്. അപ്പോൾ അവർ കുഞ്ഞായ മനസ്സിലോട്ട് പോവുകയാണ്. പക്ഷേ എന്തുകൊണ്ട് അന്നത്തെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ ശ്രദ്ധയും മനസ്സും ഇരിക്കുന്നത് അവരുടെ കൊച്ചിലെ ആ കുഴിപ്പന്ത് കളിച്ചതും അന്ന് ഊഞ്ഞാലാടിയതും ഒക്കെയാണ്. അവർക്ക് പുതിയ കാര്യങ്ങളൊന്നും അറിയാം. ഇപ്പോഴത്തെ ഓണാഘോഷം എന്ന് പറയുന്നതും അന്നത്തെ ഓണാഘോഷവും തമ്മിൽ ഒരു ഒരു കുഴിയാനയും കൊമ്പനാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ ആ ലീവിലോട്ട് മാറിയിരിക്കും. ഈ സംശയം അവർക്ക് വരുന്നതുകൊണ്ടും അവരുടെ ചില കാര്യങ്ങൾ ചെയ്യാൻ തെറ്റിപ്പോകുന്നതുകൊണ്ടും ആദ്യമായി ഇത് മാനസിക രോഗമാണെന്ന് വിചാരിക്കും.
ഈ തലവേദനയെപ്പോലെ തന്നെ ഒരു 50-55 വയസ്സ് കഴിഞ്ഞ ഒരാൾ പ്രകടമായും ദിനചര്യയിലൊരു വ്യത്യാസം വന്നാൽ അത് മാനസിക രോഗമല്ല, അത് ഡിമെൻഷ്യ എന്ന് പറയുന്ന രോഗത്തിൻ്റെ തുടക്കമാണ്. അതായത് ബ്രെയിൻ ഫങ്ഷൻ ശരിയാകുന്നില്ല. അത് സ്വന്തം കാര്യത്തിലുമാകാം, കുട്ടികളുടെ കാര്യത്തിലുമാകാം, ഇല്ലെങ്കിൽ അവർ ഇടപെടുന്ന ബാക്കി സമൂഹത്തിനോടും ആകാം. അപ്പോൾ ആദ്യമൊന്നും പോലെ വളരെ വർഷങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോകണം. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ അവരൊന്ന് ചോദിക്കും, ഇത് ഇവർക്ക് സ്ട്രോക്ക് വരാൻ പോകുന്ന തുടക്കമാണ്, പക്ഷാഘാതത്തിൻ്റെ തുടക്കമാണോ എന്ന് ചോദിക്കും. ചിലപ്പോഴിതാകാം, പക്ഷേ പക്ഷാഘാതത്തിൻ്റെ സിംറ്റവും ഇതും തമ്മിൽ വ്യത്യാസം. ഓക്കെ ഡോക്ടർ, ഇടയ്ക്ക് തലവേദനയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഞാനും ഒ പിയിൽ നോക്കുമ്പോൾ ന്യൂറോളജി സംബന്ധമായിട്ടാണെങ്കിൽ അല്ലാതെയും ഒക്കെ തലവേദന ധാരാളം കാണാറുണ്ട്. അപ്പോൾ തലവേദന കറക്റ്റ് ആയിട്ടും ഈ നമ്മുടെ ഞാടി ഞരമ്പുകളുടെ തന്നെ ന്യൂറോളജിയുടെ തന്നെ പ്രശ്നമായിട്ടാണോ, അതോ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് യൂഷ്വലി? പ്രായമായവരിൽ തലവേദന എന്ന് പറയുന്ന ഒരു സിംറ്റം ആദ്യമായിട്ടാണ് അവർക്ക് വരുന്നതെങ്കിൽ അതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. സാധാരണ ഒരു 30 വയസ്സുകാരൻ അല്ലെങ്കിൽ 20 വയസ്സുകാരൻ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി തലവേദനയായിട്ട് വരുന്ന അവസ്ഥയിലല്ല ആ പ്രായമായ ആളിനെ കാണേണ്ടത്. അത് അവരുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതും അവർക്ക് സ്ഥായിയായ ഒരു ഓർഗാനിക്, അതായത് ബ്രെയിനിന് സ്ട്രക്ചറലായിട്ടൊരു ഒരു ഒരു ഡാമേജ് വന്നിട്ടുണ്ടാകുന്ന ഒരു സിംറ്റമാണ്. അല്ല, അങ്ങനെയല്ല, പ്രായമായിട്ട് ആദ്യമായി വരുന്നു. ഇപ്പോൾ ഒരു 45-50 അല്ലെങ്കിൽ 60 വയസ്സാകുന്ന ഒരാൾക്ക് ആദ്യമായി ഒരു മൈഗ്രെയിൻ പോലൊരു സിംറ്റം വന്നാൽ അതിനെ വെറും മൈഗ്രെയിനായിട്ട് എടുക്കാനൊക്കെയല്ല, അതിന് അന്തർലീനമായ എന്തെങ്കിലും തലച്ചോറ് സംബന്ധമായ അസുഖം കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് നടക്കാൻ വയ്യ, അവർ ഉടനെ ആദ്യം വന്ന് എന്നെ കാണുമ്പോൾ പറയുന്നത് ഡോക്ടറെ പ്രായോഗികമായി ഇപ്പം നടത്തേണ്ട സ്പീഡ് കുറയും. പക്ഷേ നമുക്ക് ഇദ്ദേഹം വരുമ്പോൾ തന്നെ അറിയാം ഇദ്ദേഹത്തിന് ഈ പാർക്കിൻസൺ രോഗം ഇല്ലെങ്കിൽ കമ്പവാദം എന്ന അസുഖത്തിൻ്റെ തുടക്കമാണത്. അതാണ് ആ നടത്തയുടെ സ്പീഡ് കുറഞ്ഞത്. നടത്തയുടെ സ്പീഡ് കുറയുന്ന കൂട്ടത്തിൽ അവർക്ക് ഈ ഒരു 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 ബ്രാഡി ഫ്രീനിയ എന്ന് പറയുന്നത് അവരുടെ മനസ്സ് മാത്രം സ്പീഡിൽ പോകത്തില്ല. അപ്പോൾ ശരീരത്തിനും മനസ്സിനും ഒരു സ്പീഡ് കുറയുന്ന അവസ്ഥയായിട്ട് വരുമ്പോഴാണ് അതിന് പാർക്കിൻസൺ രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തലവേദനക്കാരന് ഈ എല്ലാ സിംറ്റവും കാണാം, ഓർമ്മക്കുറവും കാണാം. ഇപ്പോൾ എനിക്കും ഇയാൾക്കും എല്ലാം ഓർമ്മക്കുറവ് സ്വാഭാവികമാണ്. നമ്മൾ അതൊരു നമ്മളൊരു സൈക്കോജനിക് ഫർഗറ്റിംഗ് ആണ്. പിന്നെ ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഒരു 50-60 ഇടയ്ക്കുള്ള ആൾക്കാർക്ക് ഈ ബിനൈൻ ഫർഗറ്റ്ഫുൾനെസ് അതല്ല, അതായത് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള വലിയ മാരകമല്ലാത്ത ഒരു സാധാരണ കാര്യങ്ങളാണ്. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടോ ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സമയം പറയുന്നു, ആ സമയം നമ്മൾ കേൾക്കുമ്പോൾ 2 മണിയെന്ന് കേൾക്കുന്നത് ചിലപ്പോൾ 3 മണിയായിപ്പോൾ. നമ്മൾ ചെയ്യാൻ ചെല്ലാൻ താമസിക്കുക, അതൊന്നും ഒരു സ്ഥായിയായ അസുഖത്തിന് ലക്ഷണമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിനചര്യയിൽ, അവരുടെ ജീവിത രീതിയിൽ, അവർ കാണുന്ന വീക്ഷണത്തിൽ, അവരൊരു കാര്യത്തെ അവലോകനം ചെയ്യുന്ന രീതിയിൽ ഇതെല്ലാം നോക്കുമ്പോൾ അറിയാം അതൊരു ഓർമ്മക്കുറവിൻ്റെ ലക്ഷണമാണ്. ഈ സ്ട്രോക്കുകാർക്കും ഇത് വരാം, അതായത് സ്തംഭിതം വരുന്നവർക്കും വരാം. അത് രക്തക്കുഴൽ അടയുകയോ രക്തക്കുഴൽ പൊട്ടുകയോ ചെയ്താൽ രക്തക്കുഴൽ പൊട്ടുന്നത് വളരെ ഫാസ്റ്റായിട്ടങ്ങ് വരും. രക്തക്കുഴൽ അടയുന്നത് പതുക്കെ പതുക്കെ അടയുകയാണ്. ഈ അതിനെയാണ് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് ഈ വലിയ രക്തക്കുഴലുകളുടെ അടവ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവർക്ക് രക്തഓട്ടം തലച്ചോറിനകത്തോട്ട് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഏത് ഭാഗത്താണോ ബ്രെയിനിൻ്റെ പ്രവർത്തനം കേന്ദ്രീകരിക്കുക, അതായത് സംസാരത്തിനൊരു ഭാഗമുണ്ട്, മ്യൂസിക് കേൾക്കാനൊരു ഭാഗമുണ്ട്, ചലനത്തിന് സിഗ്നൽ കൊടുക്കാനൊരു ഭാഗമുണ്ട്, ബാക്കി നമ്മളെ കൺട്രോൾ ചെയ്യുന്ന, അങ്ങനെ ഓരോ തലച്ചോറിൻ്റെ ഓരോ കോശങ്ങൾക്കും പല പല ഫങ്ഷൻസ് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഏത് ഭാഗത്താണോ രക്തചംക്രമണത്തിന് ഒരു വ്യതിയാനം വരുന്നത് അതനുസരിച്ച് സിംറ്റം വരും. ഇപ്പോൾ സംസാരത്തിൻ്റെ ഏരിയയിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഒരു രാവിലെ എഴുന്നേക്കുമ്പോൾ അവരുടെ സംസാരം ഒന്ന് പോകും. അപ്പോൾ അത് വിചാരിക്കും ഇവർ മിണ്ടാതിരിക്കുന്നു, അത് അമ്മമ്മയ്ക്ക് എന്തോ തലയ്ക്ക് സുഖമില്ല എന്നുള്ളതാണ്. പക്ഷെ അതല്ല, അവർക്ക് സംസാരശേഷിയുടെ നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുതന്നെ സംസാരശേഷി തന്നെ പല വിധത്തിലുണ്ട്. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നതുകൊണ്ട് പക്ഷേ അതനുസരിച്ച് ഇങ്ങോട്ട് പറയാൻ വയ്യ. ചിലത് പറയുന്ന മനസ്സിലാകുന്നവർ എഴുതി കാണിക്കും, ആംഗ്യം കാണിക്കും. ഹലോ, സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. ആരാണ് മാഡം? ജാനകിയാണ്, ട്രാൻഡപ്പം. ഓക്കെ മാം, എന്താണ് സംശയം ചോദിച്ചോളൂ. എന്റെ മോന് സി ടി സ്കാൻ എടുത്ത് ബ്രെയിൻ്റെ. ഓക്കെ, പറഞ്ഞോളൂ മാം. ബ്രെയിൻ്റെ സി ടി സ്കാൻ എടുത്തപ്പോ അതില് ഇംപ്രഷൻ ലാസ്റ്റ് എഴുതുമില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. അതുകൊണ്ട് എന്താണ് താങ്കൾക്ക് ഉണ്ടായിരിക്കുന്ന ഒന്നും ഈ എം ടി സെല്ല എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ
താഴത്തെ ഭാഗത്തായിട്ട് ഒരു പിറ്റ്യൂട്ടറി ഫോസ എന്ന് പറഞ്ഞൊരു ഒരു 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 കുടം പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്. ഈ സാധനത്തിനകത്താണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്നത്. ഈ ഗ്ലാൻഡ് ചുരുങ്ങി ചുരുങ്ങി വരുന്ന ഒരു അവസ്ഥയിലാണ് ആ ചുരുങ്ങിയ, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ആ ഗ്ലാൻഡ് ചുരുങ്ങുമ്പോൾ അതിന് ചുറ്റും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കൂടുതലായിട്ട് കിട്ടും. അപ്പോഴുണ്ടാകുന്ന ഒരു റേഡിയോളജിക്കൽ പിക്ചറിനെയാണ് എം ടി സെല്ല സിൻഡ്രോം, അതായത് സെല്ല പിറ്റ്യൂട്ടറി ഫോസ ആയിരിക്കുന്ന സെല്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴി, നമ്മൾ വീടുകളിൽ ചില സെല്ലാർ കിട്ടത്തില്ല അതിന്റെ സെല്ല എന്ന് പറയുന്നത്. ആ സെല്ലായിൽ നിന്ന് പിറ്റ്യൂട്ടറി കുറച്ച് കുറഞ്ഞിരിക്കുന്നു, പക്ഷെ അത് നോർമലായിട്ടും കാണാം. പക്ഷേ താങ്കൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും സിംപ്റ്റം ഉണ്ട്? ആ ഉണ്ട്. ഇത് പലപ്പോഴും കാണുന്ന എങ്ങനെയാണെന്ന്, നമ്മളിപ്പോ തലവേദനയ്ക്ക് ഒരു സ്കാൻ എടുക്കും, സ്കാൻ എടുക്കുമ്പോൾ റേഡിയോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്യും ഇദ്ദേഹത്തിന്റെ സെല്ലായിൽ കുഴപ്പമുണ്ട്. ഇതിനെല്ലാം നമ്മുടെ ഇൻസിഡന്റൽ, അതായത് നമ്മൾ എന്താ പറയുന്നത് വേറെ എന്തെങ്കിലും കാരണത്തിന് നോക്കുമ്പോൾ കണ്ടെത്തുന്ന ഒരു അവസ്ഥ എന്നുള്ളതേ ഉള്ളു. അതൊരു അസുഖമല്ല, അതിനെപ്പറ്റി ഭയക്കുകയും വേണ്ട. അതെ അതെ, ശ്രദ്ധിക്കേണ്ട കാര്യം അയാൾക്ക് മണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കാഴ്ച കുറയുകയോ അതല്ല, അങ്ങനെയുള്ള കാഴ്ച കുറവല്ല, അതിപ്പോ അയാൾക്ക് മയോപ്പിയ കാണും അതിന്റെ ആയിരിക്കും, അല്ലാതെ ഇങ്ങനെ ഒരു വശം കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരും. ഇങ്ങനെയുള്ള സിംപ്റ്റം വരികയാണെങ്കിൽ പിന്നെ ഹോർമോണിൽ എന്തെങ്കിലും വേരിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ കണ്ട് അത് ചികിത്സിക്കേണ്ട കാര്യമാണ്. അല്ലാതെ എം ടി സെല്ല സിൻഡ്രോം ഒരു ഒരു എന്താ പറയുക, ഒരു തൈറോയിഡിന്റെ ഗുളിക കഴിക്കുന്നുണ്ട് ഡോക്ടർ. അത് തൈറോയിഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും വീക്കം ഉണ്ടോ? അല്ല അങ്ങനെയൊന്നുമില്ല, കൊച്ചിയിലെ നല്ല ഭയങ്കര വണ്ണമായിരുന്നു. ആ വണ്ണം ആവുന്ന കുട്ടികൾക്ക് തൈറോയിഡിന്റെ ചെക്ക് ചെയ്തപ്പോ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്. ടി എസ് എച്ച് എന്ന് പറഞ്ഞ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുതലായിരുന്നു. അപ്പൊ കൂടുതലാണെങ്കിൽ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തിൽ രണ്ട് സംഭവങ്ങൾ, ഒന്ന് ഗ്ലാൻഡ് ഉത്പാദിപ്പിക്കാതിരിക്കുക, ഉത്പാദിപ്പിക്കാതിരിക്കുന്ന തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തന ക്ഷമത കുറയുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ടി എസ് എച്ച് കൂടുക എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിനിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ഈ സിഗ്നൽ കൊടുക്കുന്നത്, തൈറോയിഡ് കൂടുതൽ കൂടുതൽ തൈറോയിഡ്സിന് ഉണ്ടാക്കണം. അപ്പൊ ഈ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുകയും തൈറോയിഡ് ഉത്പാദിപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് ഈ അൾട്രോക്സിൻ ഗുളി അല്ലെങ്കിൽ തൈറോയിഡിന് റീപ്ലേസ്. അത് കുറച്ചാൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അയക്കും ശരിയാവും. ഹൈപ്പോതൈറോയിഡിസവും പേടിക്കാൻ, പക്ഷെ തൈറോയിഡിന്റെ റീപ്ലേസ്മെന്റ് തെറാപ്പി നിശ്ചയമായിട്ടും ചെയ്യണം. വിളിച്ച വളരെ സന്തോഷം. ഇപ്പൊ ഡോക്ടർ ഇപ്പം തലവേദനയും സ്കാനിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞല്ലോ. പൊതുവെ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് തലവേദന വരുമ്പോ തന്നെ അത് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണമാണോ, അങ്ങനെ ചില സംശയങ്ങളെ കാണാറുണ്ട്. എന്താ ഡോക്ടർക്ക് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഞാൻ ഏതാണ്ട് ഒരു 27 വർഷം വൈദ്യ അധ്യാപകനായിരുന്നു, വളരെ കുറച്ച് നാളെ ഞാൻ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ഉദ്യോഗം നോക്കിയിട്ടുള്ളു. ഈ ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളിലും ഈ ഡോക്ടറോട് ചോദിക്കാം, ഞാൻ ഉൾപ്പെടെ ആൾക്കാർ പേർക്കെടുക്കുന്ന പരിപാടികൾ ഞാൻ ഉദ്ദേശിക്കുന്നതല്ലാത്ത കാര്യത്തിനാണ് അവരുടെ ഭയം വരുന്നത്. ഇപ്പം ഞാൻ പറയുകയാണ് ഓർമ്മ കുറയുന്നത് ഒരു സ്ട്രോക്കിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞാൽ എനിക്കിന്ന് മിക്കവാറും വൈകുന്നേരം ഒരു 5-6 ഫോണുകൾ വരും, കാരണം ഞാൻ ചികിത്സിച്ചവർ തന്നെ വിളിക്കും എന്നെ, ഡോക്ടറെ ഡോക്ടർ അങ്ങനെ പറഞ്ഞില്ലല്ലോ, എനിക്കിപ്പോൾ ഓർമ്മക്കുറവുണ്ട്, ഇനി സ്ട്രോക്ക് വരാൻ പോവുകയാണോ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ്. ഇത് മനഃപൂർവ്വമല്ല എങ്കിലും ഈ ശ്രോതാവിലോ ഇല്ലെങ്കിൽ കാണുന്ന ഒരാളിലോ ഇത് ഉണ്ടാക്കുന്നൊരു ഭയം കൊണ്ടാണ് പലപ്പോഴും ഇത് വരുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രീയമായ ഒരു ബോധവൽക്കരണം ഇതിനാവശ്യമാണ്. ഇപ്പം ഞാനും ഇയാളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തിയല്ല, അവർ കാണുന്നത് വേറൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇല്ലാത്ത അസുഖം നമ്മിലുണ്ടോ എന്നൊരു സംശയം തോന്നും. അതാണ് ഈ തലവേദനയിലും സംഭവിച്ചിരിക്കുന്നത്. തലവേദന വന്നു കഴിഞ്ഞാൽ ട്യൂമറാകാനുള്ള സാധ്യത 100 തലവേദനക്കാരെ എടുത്താൽ ഒരു 5-5.5% ആൾക്കാർക്കേ ഉള്ളൂ. ഇപ്പോൾ പ്രായമായവരിൽ തന്നെ എടുത്താൽ പോലും പലർക്കും തലവേദന, ഈ കഴുത്തിൽ നിന്നുള്ള വേദന, സ്പോണ്ടിലോസ് വന്നിട്ട് പെയിൻ വരാം, ചെവിക്ക് കേൾവിക്കുറവ് കൊണ്ട് വരാം, നമ്മളിപ്പോൾ ഒരു ബ്രൈറ്റ് ലൈറ്റിന് മുമ്പിൽ കുറച്ച് നേരം ഇരുന്നാൽ വരാം, ഒരുപാട് ശബ്ദം കേട്ടാൽ, ഇപ്പോൾ കമ്പം കാണാൻ പോയ പിറ്റേന്ന് ചിലർക്ക് തലവേദന കാണാം. മാറ്റിനി ഷോ കാണാൻ പോകുമ്പോൾ അവിടെ ഈ തിയേറ്ററിലെ ഓക്സിജൻ്റെ കണ്ടന്റ് കുറയുന്നതുകൊണ്ടാണ്. പക്ഷെ അവിടുത്തെ ശബ്ദങ്ങളും ഈ പഴയ സിസ്റ്റം ഓഫ് ഹിയർ ഇതല്ലല്ലോ, ഈ ലൗഡ് സ്പീക്കർ സിസ്റ്റം ഇപ്പോൾ ഭയങ്കര ഭയാനകമാണല്ലോ, നമുക്കേറെ തോന്നും നമ്മുടെ ചെവിയിലാണ് ഇടി കൊള്ളുന്നതെന്ന് തോന്നും. ഇതെല്ലാം ഉണ്ടാക്കാം. അപ്പോൾ വിശന്നിരുന്നാൽ വരാം, കൂടുതൽ ആഹാരം കഴിച്ചാൽ വരാം, സമയം തെറ്റി ആഹാരം കഴിച്ചാൽ വരാം. അപ്പോൾ ഇതെല്ലാം പലപ്പോഴും പലർക്കും തോന്നും, ഓ ഇതെല്ലാം എനിക്കിനി അതിൻ്റെ തുടക്കമാണോ. അതാണ് എന്നെ കാണാൻ വരുന്ന പകുതി ആൾക്കാരും ചോദിക്കും, ഡോക്ടറെ സ്കാൻ വേണം. ഇപ്പോൾ അതിലും നൂതനമായ ഒരു പ്രതിഭാസമാണ്, ഡോക്ടറെ ആ കൂടിയ സ്കാൻ മതി, സാധാരണ അത് CT സ്കാൻ വേണ്ട,
എം ആർ ഐ സ്കാൻ മതി എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്തിട്ടോ. ഹലോ, സ്നേഹസ്പർശം, സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ ശ്രീവനാഥത്തിൽ നിന്ന് ഗീത വിളിക്കുന്നു. എന്താണ് മാഡത്തിന്റെ സംശയം? അതായത് എന്റെ ഒരു കുട്ടിയുടെ കാര്യം സംസാരിക്കാനാണ്. ഡോക്ടർ, എന്റെ മോന് 9 വയസ്സായി. അതായത് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ചെറിയതായിട്ട് ഈ നടക്കുമ്പോഴേ കഴുത്തിങ്ങനെ വെട്ടി വെട്ടി കാണിക്കുന്ന ഒരു ഗോഷ്ഠി പോലത്തെ ഒരു ശീലം, അത് ഈ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പണ്ട് ഈ അതായത് ഒരു 1 വർഷം മുമ്പ് വരെ ഈ ഷർട്ട് ഇടുമ്പം ഷർട്ടിന്റെ കോളറിന്റെ അലർജി കാരണം ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ഒരു ഇത് കാണിക്കുമായിരുന്നു. അപ്പൊ അവൻ പറയാം, അമ്മ എനിക്കതൊരു ഇറിറ്റേഷൻ ആണെന്ന് പറഞ്ഞ് അങ്ങനെ കാണിക്കും. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ലാസ്റ്റ് 3 മന്ത്സ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇത് ആദ്യം ഉണ്ടായത് അയാൾക്ക് ഈ ഈ ഷർട്ടിന്റെ കോളർ വന്ന് ഇവിടെ തട്ടിയിട്ടുള്ള ഇറിറ്റേഷൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ടെൻഡൻസി വരും കഴുത്തു തിരിക്കാൻ. ഇത് ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. നമ്മൾ സാധാരണ ചിലർ കണ്ടില്ലേ തോള് ഇങ്ങനെ ഇടുന്നത്, കൂടെ കൂടെ അവർക്ക് തോന്നും. ഈ ചെവി അനക്കുന്നവരുണ്ട്. എൻ്റെ കൂടെ പഠിച്ചൊരു പ്രഗത്ഭനായ ഒരു ഓർത്തോപെഡിക് ഡോക്ടറുടെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ചെവി അനക്കുക എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം ഒരു എന്തോ ഒരു ഇറിറ്റേറ്റീവ് സിംറ്റത്തിൽ നിന്ന് ആദ്യം തുടങ്ങും, പിന്നെ അതൊരു ഹാബിറ്റായിട്ട് മാറും. അതായത് സ്വഭാവത്തിലെ ഒരു വൈകല്യമായി മാറും. പിന്നെ അതിൽ അവരൊരു ആനന്ദം കണ്ടെത്തും. ഇതിനെയാണ് ടിക് റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത്. അതായത് ടിക് എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു മൂവ്മെന്റ്, ഈ മൂവ്മെന്റ് എടുക്കുമ്പോൾ അവർക്ക് ഒരു സുഖം തോന്നും. ഇപ്പൊ അമ്മ മകൻ്റെ പറയാണ്, മോനെ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അയാൾ കുറച്ച് നേരത്തേക്ക് അത് പിടിച്ചു നിർത്തും. പിന്നെ അമ്മ പോയി കഴിയുമ്പോൾ ആ ഒരു സുഖത്തിന് വേണ്ടി കുറച്ച് കൂടുതൽ പ്രാവശ്യം. അപ്പൊ ഇതിന് വലിയ ചികിത്സയൊന്നും വേണ്ട. ഇതിനാദ്യം അമ്മ ചെയ്യേണ്ടത് ഇത് ശ്രദ്ധിക്കരുത്. എത്ര ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞാലും കുട്ടികൾ കൂടിയിരിക്കുന്നവർക്ക് ഒരു തമാശയാണ് ഇത് കാണാൻ. ടീച്ചേഴ്സും പറയുന്നത് ഇവ ഇതെന്തെന്ന് വെറുതെ കാണിക്കും, ഇവൻ അധികപ്രസംഗമാണ്, അവനെ അടിക്കും, അവനെ ഒറ്റപ്പെടുത്തും, നീ പോയി ബാക്കി നില്ല, ഇല്ലെങ്കിൽ ബാക്കി കുട്ടികൾ ചിരിക്കും. അപ്പൊ ഇതെല്ലാം വാസ്തവത്തിൽ ഈ രോഗത്തെപ്പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരുടെ സഹപാഠികളും അധ്യാപകരും കാണിക്കുന്ന കുഴപ്പമാണ്. ഇങ്ങനെ ശ്രദ്ധി നമ്മൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അയാളുടെ ശ്രദ്ധയിൽ ഇത് വരുന്നത് ഈ സഹപാഠികളും അധ്യാപകരും പറയുമ്പോഴാണ്. അപ്പൊ അവരോട് ഞാൻ പറയേണ്ടത് ഇവന്റെ ഇത് കുറച്ച് നാൾ ഇത് കാണും, ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ ഇതങ്ങ് മാറും. കാരണം ഒരു ഉദാഹരണം, അയാൾ ഉറങ്ങുമ്പോൾ, ഈ കുട്ടി ഉറങ്ങുമ്പോൾ ഒരു കാരണവശാലും ഇത് കാണിക്കുകയല്ല, ഇല്ല അവൻ വേറൊരു നല്ലൊരു പരിപാടി ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കാണിക്കുകയല്ല. അപ്പൊ ഇത് അവൻ ബോറടിക്കുക, ഇല്ലെങ്കിൽ രസമില്ലാത്തൊരവസ്ഥ വരിക, അവന് ഒരു എന്തെങ്കിലും ഒരു ആനന്ദം അവന് തന്നെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഈ കുട്ടി സ്വാഭാവികമായിട്ടും കാണിക്കുന്നതാണ്. അവന് അമ്മയും അച്ഛനും വീട്ടുകാരും ചെയ്യേണ്ട കാര്യം ഇത് മൈൻഡ് ചെയ്യരുത്. ഇത് ഒരു കാരണവശാലും അവനെ കുറ്റപ്പെടുത്തുകയോ അവൻ കാണിച്ചാൽ തന്നെ കണ്ടില്ല എന്ന് ഭാവിക്കുകയോ ചെയ്താൽ തന്നെ ഇതൊരു 75-80% ഇത് നിശ്ചയമായിട്ട് മാറിക്കിട്ടും. പിന്നെ ഇത് മോഡുലേറ്റ് ചെയ്യാൻ മരുന്നുണ്ട്. പക്ഷെ മരുന്ന് കഴിച്ചാൽ അയാളുടെ പഠിത്തം, അയാളുടെ ഡെയിലി ആക്ടിവിറ്റി, ഇതിലെ ലേണിംഗ്, ഇതിനെല്ലാം പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് ഇത് അങ്ങ് അയാൾക്കൊരു എന്താ പറയുക, ഇറസിസ്റ്റിബിൾ, അതായത് അയാൾക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു മാനസികാവസ്ഥയായിട്ട് വരുമ്പോൾ അതിന് ചികിത്സിച്ചാൽ മതി. അല്ലെങ്കിൽ ചികിത്സിക്കരുത്. ചികിത്സ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഡോക്ടർ, ഇവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വളരെ ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പം ഇവന്റെ എന്ന് വെച്ചാല് പഠിക്കുന്ന കാര്യത്തിൽ തന്നെ വളരെ കോൺസെൻട്രേഷൻ അങ്ങ് മാറി മാറി പോകുന്നു. അപ്പം എന്ത് പറഞ്ഞാലും അത് ചെയ്യാനുള്ള ഒരു അലസത, ഇപ്പൊ പഠിക്കണമായ ഒരു അരമണിക്കൂറെങ്കിലും അതിൽ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാന്ന് വെച്ചാൽ പിന്നെ ഒരു 5 മിനിറ്റ് പോലും ശ്രദ്ധിക്കാനുള്ള ഇതില്ല. അപ്പൊ ഇത് കാരണം സ്കൂളിൽ നിന്ന് തന്നെ നോട്ട്സ് ഒന്നും ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരിക. അപ്പൊ ഇപ്പൊ ഞാൻ കരുതി എന്തെങ്കിലും മസ്തിഷ്ക സംബന്ധമായിട്ട് എന്തെങ്കിലും സിംപ്റ്റംസ് ആണോ എന്ന് കരുതിയാണ്. ഇത് സാധാരണ ഒരു ഈ മകൻ എന്ത് പ്രായമാണ്? 9 വയസ്സ്. അതായത് സാധാരണ ഒരു 10-12 വയസ്സ് ടീനേജ് അങ്ങോട്ട് തുടങ്ങുമ്പോഴാണ് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് കൂടുന്നത്. അതിന്റെ കാരണം രണ്ടാണ്. ഒന്ന്, അയാളുടെ ശ്രദ്ധ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ക്ലാസ്സിൽ സയൻസ് പഠിപ്പിക്കുമ്പോൾ അയാൾ ഈ സ്കൂളിൽ ഫുട്ബോൾ കളിക്കുന്നതിനെ പറ്റി ആയിരിക്കും ആലോചന, ഇല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറിന്റെ ലെഫ്റ്റ് ഫുട്ടാണോ ഫ്രണ്ടിൽ വെച്ച്, ഇതൊക്കെയാണ് ആലോചന. അപ്പൊ ഈ സ്വാഭാവികമായിട്ട് ഈ അധ്യാപകൻ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാതെ പോകും. അത് ഒരു പയ്യന്റെ ഒരു ഒരു വൈകല്യമല്ല, അവന്റെ മനസ്സിന്റെ ഡൈനാമിസിറ്റിയാണ്. അതായത് മനസ്സിന്റെ ആ എന്താ പറയുക, അതിന്റെ ഫ്ലോ,
അത് ഇതുകൊണ്ടാണ്. അപ്പൊ പല പല കാര്യങ്ങൾ ഒരേ സമയത്ത് മനസ്സിൽ കയറുന്നത് കൊണ്ട് ഒന്നിലും ശ്രദ്ധിക്കാൻ വയ്യാതെ വരും. ഇതിനെ ഹൈപ്പർ കൈനറ്റിസം എന്ന് പറയുന്നത് പുറമേ കാണിക്കുമ്പോഴേ ഉള്ളൂ. ഈ മനസ്സിലും ഈ ഹൈപ്പർ ഡൈനാമിസിറ്റി ഉണ്ട്. ഇപ്പൊ വളരെ ബുദ്ധിമാന്മാരായ ആൾക്കാർ ഒരേ സമയത്ത് 15 പേരോട് സംസാരിക്കാവുന്നാണ് പറയുന്നത്. അതിപ്പം നമുക്ക് കയറി വന്നാൽ 2 പേരോട് സംസാരിക്കാം, അപ്പോഴത്തേക്ക് വിഷയം മാറിപ്പോകും. അപ്പൊ ഈ മനസ്സ് കേന്ദ്രീകരിക്കാനുള്ള ശക്തി കുറയ്ക്കണം എങ്കിൽ നമുക്ക് ഇയാളെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോ ക്ലാസ്സിൽ ഒന്നാമനായിട്ട് വന്നാൽ ഇയാൾക്ക് സൈക്കിൾ മേടിച്ചു തരാം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ ഇന്ന ഇന്ന ഹോംവർക്കുകളെല്ലാം ഭംഗിയായിട്ട് ചെയ്താൽ വൈകുന്നേരത്ത് കുറച്ച് നേരത്തേക്ക് ടി വി കാണാൻ അനുവദിക്കും. ഇല്ലേ സ്നേഹസ്പർശം റെക്കോർഡ് ചെയ്ത് വെച്ച് വൈകുന്നേരത്ത് അമ്മ കാണിച്ചു കൊടുക്കാം എന്ന് പറയും. അപ്പം ഇതിനെയൊക്കെയാണ് നമ്മുടെ റിവാർഡ്സ് എന്ന് പറയും കുട്ടികൾക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ അയാൾ പലപ്പോഴും ക്ലാസ്സിലിരിക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടമില്ലാത്ത മാത്തമാറ്റിക്സ് ആണെങ്കിലും അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ വൈകുന്നേരത്ത് ചെന്നാൽ അമ്മ ഈ സ്നേഹ സ്പർശം വിട്ടു തരുമല്ലോ എന്നൊരു വിചാരം വരും മനസ്സിൽ. അപ്പം അങ്ങനെ അയാളെ കണ്ടീഷൻ ചെയ്യിക്കണം. അപ്പൊ ഹൈപ്പർ കൈനറ്റിസം മാറിയെടുക്കണമെങ്കിൽ ഇപ്പൊ നീ സ്കൂളിൽ അറ്റൻഡ് ചെയ്ത് നല്ല എഴുതിക്കൊണ്ട് വന്നാൽ നിന്നെ വൈകുന്നേരത്ത് ഇല്ലെങ്കിൽ ക്രിക്കറ്റ് ബാറ്റ് മേടിച്ചു തരാം, ഇല്ലെങ്കിൽ ടെന്നീസ് ബോൾ മേടിച്ചു തരാം, ഇല്ലെങ്കിൽ കളിക്കാൻ വിടാം, ഇല്ലെങ്കിൽ കൂട്ടുകാരന്മാരുമായിട്ട് സമയം തരാമെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഗെയിൻ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കാനായൊരു ടെൻഡൻസി വരും. അതിനൊന്നും ചികിത്സ വേണ്ട. ഞങ്ങള് ഇങ്ങനെ പറഞ്ഞു നോക്കി ഡോക്ടർ, അതായത് ഇങ്ങനെ നീ പഠിച്ചു കഴിഞ്ഞാല് നിനക്ക് ഇന്ന് തന്നെ രാത്രി ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് നീ കൂടുതൽ മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു പ്രോത്സാഹനം തരാം എന്നൊക്കെ പറഞ്ഞിട്ടും അതിനോട് വളരെ ഒരു ഉപേക്ഷ മനോഭാവം. അപ്പൊ അങ്ങനെ ചെയ്യാതെ തന്നെയും ഒരു ടിപ്പ് കൊടുക്കണം അവർക്ക്. ഇത് മേടിച്ചു തരുന്നതിന്റെ കാരണം നീ ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോ അവിടെ അയാളുടെ റിഫ്ലക്സ് വീണ്ടും ആ രീതിയിൽ ആരംഭിക്കും. എന്നാലും അമ്മ ഇത് ചെയ്തു തന്നല്ലോ, അപ്പൊ അമ്മ പറയുന്നു എന്ന് കേൾക്കാം. ഇല്ലാതെ എന്തിനും കുറ്റം പറയുന്ന അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളും എല്ലാം കുറ്റം പറയുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. വേറൊരാളിനെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഇഷ്ടമാണല്ലോ. പക്ഷെ പ്രോത്സാഹനം വേണമെന്നാണ് പറയുന്നത്. ഈ പ്രോത്സാഹനം ഇല്ലാത്തതാണ് പല കുട്ടികൾക്കും അവരുടെ വഴി മാറിപ്പോകാനൊരു സഹായമാകുന്നത്. പ്രോത്സാഹനം വേറെ വൃത്തികെട്ട വഴിക്ക് കിട്ടുമ്പോഴാണ് അയാള് പഠിക്കേണ്ട പന്ഥാവിൽ നിന്ന് മാറി വേറൊരു ലൈനിൽ പോകുന്നത്. ആ പ്രോത്സാഹനം കൊടുത്താൽ മാത്രം മതി, അത് സ്നേഹം കൊണ്ടേ പറ്റൂ. അടി കൊണ്ടോ അവനുമായിട്ടുള്ള പിണക്കം കൊണ്ടോ ഒരിക്കലും അത് ശരിയാകുകയല്ല. ഓക്കെ മാം, വിളിച്ച വളരെ സന്തോഷം. സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. വാർദ്ധക്യ കാലത്തുണ്ടാകുന്ന മസ്തിഷ്ക രോഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്ക് തിരിച്ചു വരാം. അപ്പം വാർദ്ധക്യ സമയത്ത് ഒരു 55-60 വയസ്സ് ഓക്കെ സാർ, അപ്പൊ ഒരു 55-60 വയസ്സിലാണ് സാധാരണ ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്നത്. ഇവിടുത്തെ ഒരു എങ്ങനെയാണ് സ്ഥിതി? ഇവിടെയും അതിൽ നിന്ന് വലിയ വ്യത്യാസമില്ല. പക്ഷേ മുൻകാലങ്ങളിൽ ഈ ഡയബറ്റീസും പ്രഷറും എന്ന് പറയുന്നതെല്ലാം പ്രായമായവരുടെ അസുഖമായിരുന്നു. ഇപ്പോൾ ഈ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ 40 വയസ്സ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 35-40% ആൾക്കാരെല്ലാം ഡയബറ്റിക്കാണ്. അവരുടെ അച്ഛനും അമ്മയും അപ്പച്ചിമാർക്കും അമ്മമാർക്കും ഒന്നും ഈ ഡയബറ്റീസ് ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണം ജീവിതത്തിലുണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനുമാണ്. ഇത് സ്ട്രെസ്സും സ്ട്രെയിനും ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ രക്തക്കുഴലുകൾക്കും ഹൃദയത്തിലുമാണ്. അതിൻ്റെ പ്രവർത്തനത്തിലെ വ്യതിയാനം സ്വാഭാവികമായിട്ടും കുറച്ച് നേരത്തെ സ്ട്രോക്ക് ഉണ്ടാക്കും. പിന്നെ സ്ട്രോക്ക് കുറച്ച് ചെറുപ്പക്കാരിൽ കാണുന്നതിന് കാരണം ജനനാലയിൽ തന്നെ രക്തക്കുഴലുകൾക്ക് ചിലപ്പോൾ ഈ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി വരും. ആനിയൂറിസം, ആർട്ടറി വീനസ് രക്തക്കുഴലുകൾ പെനഞ്ഞു കിടക്കുന്ന ഈ അസുഖമൊക്കെ ഉള്ളവർക്ക് വരും. അങ്ങനെയുള്ളവർക്കാണ് ഈ മൈഗ്രെയിൻ കുറച്ച് പ്രായമായിട്ട് ആദ്യമായി വരുന്നത്. സാധാരണ കുട്ടികളിൽ വന്ന് ഒരു കുറച്ച് പ്രായമാകുമ്പോൾ അതങ്ങ് മാറുന്ന അസുഖമാണ്. പക്ഷേ പ്രായമായവരിൽ മൈഗ്രെയിൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം ഇത് ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്. സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണം അതിനെയാണ് നമ്മൾ സിംപ്റ്റമാറ്റിക് മൈഗ്രെയിൻ, മൈഗ്രെയിൻ ആസ് എ സിംപ്റ്റം ഓഫ് എ ഡിസീസ് എന്നുള്ളത്. അപ്പൊ ഇതൊരു വരാൻ സാധ്യതയുള്ള ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരെ കുറിച്ചാണ് ഇപ്പൊ സാർ പറഞ്ഞത്. ഇനി മറ്റാർക്കൊക്കെ വരാം? ഇടയ്ക്ക് പ്രമേഹ രോഗികളെ കുറിച്ച്, പ്രമേഹ രോഗികൾക്ക് വരാം, ഹൈപ്പർടെൻഷൻ ഉള്ളവർക്ക് വരാം, കൊളസ്ട്രോൾ കൂടിയുള്ളവർക്ക് വരാം, യൂറിക് ആസിഡ് കൂടിയവർക്ക് വരാം, എക്സസൈസ് കുറഞ്ഞവർക്ക് വരാം, പുകവലി. പുകവലിയാണ് ഏറ്റവും പ്രധാന ഒരു സംഗതി. ഇപ്പം ഞാൻ പുകവലിക്കുന്നതാണെങ്കിൽ എനിക്കൊരു പക്ഷേ വന്നില്ലെങ്കിലും ഒരു പാസീവായിട്ട് സ്മോക്ക് ചെയ്യുന്ന വേറൊരാൾക്ക് വീട്ടിൽ കിട്ടാം സ്ട്രോക്ക്. അവർക്ക് ഈ സ്മോക്കിംഗ് ഉണ്ടാകുന്ന വേറെ പല അനുഭവങ്ങളും സ്മോക്കേഴ്സിനേക്കാൾ കൂടുതൽ പാസീവ് സ്മോക്കേഴ്സിനാണ് കിട്ടുന്നത്. അപ്പോൾ സ്മോക്കിങ്ങിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്തുമാത്രം പുകയില വലിച്ചു എന്നുള്ളതല്ല, ചിലർക്ക് അതിന് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജി കൂടുതലാണ്. അത് രക്തക്കുഴലുകളെ ബാധിക്കും, രക്തക്കുഴലുകളെ അടയ്ക്കും. അത് കയ്യിലും കാലിലും അടയ്ക്കുന്ന പോലെ തന്നെ ഹൃദയത്തിലും അടയ്ക്കാം, തലച്ചോറിലും അടയ്ക്കാം. ഹൃദയത്തിൽ അടയ്ക്കുമ്പോൾ അത് ഹൃദയാഘാതവും, തലച്ചോറിലടിക്കുമ്പോൾ അത് പക്ഷാഘാതവുമായിട്ട് മാറും. ജീവിതചര്യ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. ഹലോ, പറഞ്ഞോളൂ മാം, എവിടെ നിന്ന് വിളിക്കുന്നു?
ഞാൻ ട്രാൻട്രത്തിന്നാണ് വിളിക്കുന്നത്. എന്താണ് മാഡത്തിന്റെ ചോദ്യം? എന്താണ്? ഞാൻ എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഡോക്ടറോട് പറയാനാണ്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. പറയണം. ഞാന് ട്രാൻട്രത്തിന്നാണ്. എനിക്ക് ഒരു 3 വർഷത്തിന് മുമ്പേ ഒരു തല കറക്കം വന്നിട്ട് ഡോക്ടറെ കണ്ടു. അത് ചെവി, കണ്ണ്, പിന്നെ ആർത്തോയെ കണ്ടു, എല്ലാം കണ്ടു. കൂടുതൽ നോറോയെ കണ്ടപ്പം ഡോക്ടർ ഒരു MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. MRI സ്കാനില് ചെറിയ ചെറിയ ബ്ലഡ് ക്ലോട്ട്സും ഉണ്ട്, പിന്നെ ചില സെൽസ് സിങ്ക് ചെയ്തിട്ടുണ്ട്. അത് ബിക്കോസ് ഓഫ് ദി ഏജ് എന്ന് പറഞ്ഞു. പിന്നെ ചില മരുന്നുകൾ തന്നിട്ടുണ്ട്, ക്ലോഡ്രൽ പ്ലസ്, അത് ദിവസം ഒന്ന്. പിന്നെ പിന്നെ എനിക്ക് പിന്നെ BP ഉണ്ട്, അതിന് നിക്കാഡിയ 10 mg 3 നേരം കഴിക്കുന്നുണ്ട്. പിന്നെ ബെറ്റാലോക്ക് കഴിക്കുന്നുണ്ട്. പിന്നെ സ്റ്റൂജെറോൺ, തലതിരിച്ചില്ല, സ്റ്റൂജെറോൺ കഴിക്കുന്നുണ്ട്. എന്ത് പ്രായം? 70 years. ഈ ബ്ലഡ് പ്രഷർ തുടങ്ങിയിട്ട് എത്ര നാളായി? അത് കുറച്ചു നാളായി, പക്ഷെ എപ്പോഴും നോർമലി നിൽക്കും. അല്ല, കുറച്ചു നാളെന്ന് പറഞ്ഞാൽ ഒരു 10 വർഷമായി. 10 വർഷമുണ്ട്. അപ്പൊ ഈ 10 വർഷമായിട്ടുള്ള പ്രഷർ കൊണ്ടുണ്ടാകുന്ന ചേഞ്ച് എന്നുള്ളതല്ലാതെ അമ്മയ്ക്ക് ഈ ബ്രെയിനിൽ അങ്ങനെ വലിയ ഡാമേജ് ഒന്നും ഇല്ല. അതിപ്പോ 70 വയസ്സായി പ്രഷറോ ഡയബറ്റീസോ ഒന്നും ഇല്ലാത്തവർക്ക് പോലും ചിലപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊച്ചു കൊച്ചു രക്ത, അതായത് നമ്മളെ തലച്ചോറിൽ അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോൾ ഈ പ്രധാന രക്തക്കുഴലുകൾ ചെറുതായി ഏറ്റവും കാപ്പിലറി എന്ന് പറയുന്ന ഭാഗത്ത് ചെല്ലും. അപ്പൊ അവിടെ ഈ പ്രഷറിന്റെ ഇഫക്റ്റ് വരുമ്പോൾ ഈ കൊച്ചു കൊച്ചു രക്തക്കുഴലുകളിൽ ബ്ലോക്കോ ഇല്ലെങ്കിൽ പൊട്ടലോ ഉണ്ടാകാം. അത് നോർമലായിട്ടുണ്ടാകും. പക്ഷെ അമ്മയ്ക്ക് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ഈ ബാലൻസ് ചെയ്യുന്ന ഭാഗത്തോട്ടുള്ള രക്തഓട്ടം കുറഞ്ഞു കാണും. അത് സംഭവിക്കുന്നതിന്റെ കാരണം ഇപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കും ഇത് കഴുത്ത് തിരിക്കും, സ്പോണ്ടിലോസ് കൊണ്ടുകൊണ്ടാണ്, പിന്നെ ENT കാരണങ്ങൾ കൊണ്ട്. അമ്മ ഈ ചെയ്തതിനകത്ത് തെറ്റൊന്നും അല്ല പറയുന്നത്, പലപ്പോഴും അത് നമ്മള് ഒരു എന്താ പറയാ എക്സ്ക്ലൂഷൻ, ഒഴിവാക്കിയേ നമുക്ക് ഇതിന്റെ എത്താനൊക്കെ. ഇപ്പൊ ഈ MRI ഒന്നും ഇല്ലാതെ ഈ തലകറക്കത്തിനെയും സ്ട്രോക്കിനെയും ചികിത്സിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. MRI സ്കാനും വരുന്നതിന് എത്രയോ വർഷം മുമ്പ് ചികിത്സ തുടങ്ങിയതാണ്. അപ്പൊ അത് പലപ്പോഴും നമ്മൾ ഈ രോഗിയും ഡോക്ടറുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് തന്നെ നമുക്കിത് അറിയാം, മനസ്സിലായില്ലേ? ഇപ്പൊ സ്കാൻ ചെയ്തതിനോട് തെറ്റെന്നല്ല പറയുന്നത്, സ്കാൻ ചെയ്യുന്ന ആവശ്യമാണ്, ഇപ്പൊ അതാണല്ലോ ഫാഷൻ. പക്ഷെ അത് അപ്പൊ അത് ഇനി ഫർദർ ആയിട്ട് അത് കൂടാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഉപ്പ് കുറയ്ക്കണം, ഉപ്പ് കുറയ്ക്കണം ആഹാരത്തിൽ, എണ്ണ കുറയ്ക്കണം, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം. അല്ല ചെയ്തല്ല, ഇപ്പം ചെയ്തില്ല എന്ന് പറഞ്ഞൊരു ഭാവമെന്നല്ല അർത്ഥത്തിലല്ല, ചെയ്യണം, വായിക്കണം. അപ്പൊ ഓർമ്മക്കുറവ് മാറി കിട്ടും വായിച്ചാൽ. പിന്നെ സ്ട്രോക്ക് ഫർദറായിട്ട് അതിന് ശ്രദ്ധിക്കേണ്ട സംഗതി, നമ്മൾ നടക്കണം. നടന്നാലേ നമുക്ക് പല പ്രവട്ടം വീണാലേ നടത്ത പിടിക്കൂ എന്ന് പഴയ ആൾക്കാർ പറയാറില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള അസുഖത്തിന് നടക്കുക, അതായത് ദിവസം എങ്ങനെ ആയാലും ഒരു 25 മിനിറ്റ് to 30 മിനിറ്റ് വരെ നല്ല ബ്രിസ്ക് ആയിട്ട് നടക്കണം. നാളെ തൊട്ട് ഓടണോ എന്നല്ല പറയുന്നത്, ഓരോ ദിവസം കൂടി ചെയ്ത് ഈ തന്നിരിക്കുന്ന പുറത്തിറങ്ങാറില്ല. അതാണ്, അങ്ങനെ ഇരിക്കുന്നത് വലിയ അബദ്ധമാണ്. പക്ഷെ എനിക്ക് തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച്, നമ്മുടെ കൊച്ചുമക്കളും ഒക്കെ വന്നിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് സംസാരിച്ച ഉടൻ തല വരുമല്ലോ. അത് ആ നെക്കിന്റെ, കാരണം ഈ നെക്ക് മൂവ് ചെയ്യുമ്പോഴുണ്ടല്ലോ ഈ രക്തക്കുള്ളികൾ വീണ്ടും അത് ഞെങ്ങാൻ സാധ്യതയുണ്ടാവും. അപ്പൊ ആ എക്സസൈസും ചെയ്ത് ഒരു ചെറുമക്കളുമായിട്ട് നല്ല ഗാർഡനിലൊക്കെ നടക്കുക, ഇല്ലെങ്കിൽ ഇപ്പം പട്ടി ശല്യവും ഈ വാഹനങ്ങളുടെ ശല്യവും ഇല്ലാത്ത റോഡിക്കൂടാ ചെറുമക്കളുമായിട്ട് നടന്നാൽ തന്നെ അമ്മയ്ക്ക് ഇനി ഒരു 30 കൊല്ലം സുഖമായി ജീവിക്കാൻ പറ്റുമെന്നാണ് പറ്റില്ല. നടക്കല്ല, അത് ആലോചിക്കണ്ട, വീട്ടിനകത്ത് നടക്കാവല്ലോ. ഞാനും മാത്രമേ തൽക്കാലം ഉള്ളൂ. ഹസ്ബൻഡിന് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ BP ഉണ്ട്, നോർമലി നിൽക്കുന്നു. 84 years. അപ്പൊ അമ്മ ഈ തന്നിരിക്കുന്ന മരുന്നുകളെല്ലാം ഒരു കാരണവശാലും മുടക്കരുത്, ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ. പിന്നെ എക്സസൈസ് കൂടെ ചെയ്യുക, ഇതിന് നല്ല പരിഹാരം കിട്ടും. വളരെ സന്തോഷം. ഒരു കോൾ കൂടെ ഉണ്ട്. ഹലോ, സ്നേഹസ്പർശം ആരാണ്? ഹലോ ഹലോ, സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. മാം ആരാണ്? ഞാൻ ചെന്നൈന്നാണ്, ഹേമ. ഓക്കെ മാം, പറഞ്ഞോളൂ. ഹലോ, ഡോക്ടർ ഉണ്ട്? എന്റെ മോക്ക് 15 വയസ്സായി.
മോക്ക് ഇടയ്ക്കിടയ്ക്ക് ഉച്ചയിൽ വേദന എന്ന് പറയും, ചെറുതായിട്ട് അവിടെ ചൂടുണ്ട്, ഒരു വോം സെൻസേഷൻ ഉണ്ട്. അപ്പൊ കണ്ണ് ടെസ്റ്റ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും പേടിക്കാനുണ്ടോ? ഈ വോം സെൻസേഷൻ വരുമ്പോ തലവേദന വരുന്നുണ്ടോ? ഇല്ല, തലവേദന ഇല്ല, ഉച്ചയിൽ മാത്രമേ വേദനയുള്ളൂ. ഈ ചൂട് പോലെ തോന്നുന്നു എന്ന് പറയുന്നത് നമ്മള് സാധാരണ പലർക്കും കൈ വെച്ച് നോക്കിയാൽ ചൂട് കാണും. അതിനാണ് പഴയ അമ്മമാര് കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഈ ഈ എന്ത് പൊടിയിട്ട്, രാസനാഥ പൊടിയിട്ട് തടവുന്നത്. അത് ചൂട് കൊടുക്കാനാണ്, നല്ലതാണത്. അപ്പൊ ആ ബ്രെയിനിന്റെ അങ്ങേ അറ്റത്ത് വരെ രക്തം നന്നായി ഓടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതൊരു സിംറ്റം ഒന്നുമല്ല, അതിനെപ്പറ്റി പറഞ്ഞ അയാളെ ബേജാറാക്കണ്ട. വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധിപ്പിക്കണം. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമല്ല. ഈ തലവേദന എപ്പോഴും ഉച്ചയിലാണെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രാധാന്യം ഇല്ല എന്നാണ് ഞങ്ങളുടെ ദൃഷ്ടിയിൽ. പേടിക്കണ്ട. വളരെ സന്തോഷം, വളരെ സന്തോഷം. വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന മസ്തിഷ്ക രോഗങ്ങൾ, പ്രത്യേകിച്ചും മസ്തിഷ്ക ആഘാതത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ സർ, ഇപ്പൊ വന്ന കോളറോടും ഒക്കെ പറഞ്ഞു ബാലൻസ് തെറ്റുന്നുണ്ട്, വേറൊരു കോളറോട് തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കൂടാതെ മറ്റുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെ? മറ്റു ലക്ഷണങ്ങൾ ഒന്നാണ്, ചിലപ്പോ ഒരു കൈ ഇങ്ങനെ പെരുത്ത് വരും, ഒരു ചെറിയൊരു വീക്ക്നെസ് വന്നിട്ടങ്ങ് പോകും. ചിലപ്പോൾ ചെറിയൊന്ന് കൂടിയിട്ടങ്ങ് പോകും, രണ്ടായിട്ട് കാണുന്നത് കണ്ടിട്ടങ്ങ് പോകും. ചിലപ്പോൾ ഒന്ന് വൊമിറ്റ് ചെയ്യണമെന്ന് തോന്നും, ചിലർക്കൊരു ഇംബാലൻസ്, ഇങ്ങനെ കൊച്ചു കൊച്ചു സിംപ്റ്റം. ഇതിനെയാണ് നമ്മൾ ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക്. അപ്പോൾ പല ഘട്ടമായിട്ട് നമുക്ക് തിരിക്കാം. അല്ല, അങ്ങനെയല്ല, ഈ സിംറ്റംസ് എല്ലാം വന്നു കഴിയുമ്പോൾ, ഇതിപ്പോൾ ഒരു വിദഗ്ധനായ ഒരു ആളിനെ കാണുമ്പോൾ അതിന് വളരെ അനായാസം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ സിംറ്റം കാണുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കുകയും അതിന് പ്രാധാന്യം നൽകുകയും അതനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ ചികിത്സ നിശ്ചയിക്കേണ്ടത്. എന്ന് പറഞ്ഞ് പലപ്പോഴും ഇത് ഞാൻ ഉൾപ്പെടെ പലർക്കും പ്രയാസം, ഇത് പറഞ്ഞാൽ ഉടനെ അവർക്ക് അതുണ്ടെന്നൊരു തോന്നൽ വരും. ഞങ്ങൾ ഈ മൂന്നാം വർഷം MBBS പഠിക്കാൻ ചെല്ലുമ്പോൾ ഇതാണ്, വാർഡിൽ കിടക്കുന്ന രോഗികളെ കാണുമ്പോൾ ഈ അസുഖമെല്ലാം നമുക്കും ഉണ്ടെന്നൊരു തോന്നൽ വരും. അത് കുറച്ച് നാൾ കഴിഞ്ഞ് അത് കണ്ടീഷൻ ചെയ്ത് വരത്തുള്ളൂ. അതുപോലെ നമ്മൾ ഇപ്പോൾ ഈ സംസാരത്തിൽ തന്നെ പലർക്കും തോന്നിട്ട് ഇത് സ്ട്രോക്കിൻ്റെ തുടക്കമാണോ? ഇതാണ് ഈ പരിപാടികളിലെ ഏറ്റവും വലിയ ഒരു ഒരു പരാജയം എന്ന് ഞാൻ പറയുന്നു. അതെല്ലാം എപ്പോഴും പരാജയം ഒന്നല്ല, അത് കുറേ ബോധവൽക്കരണം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ സിംറ്റം കണ്ടാൽ അത് അല്പം സീരിയസ് ആയിട്ട് എടുക്കുകയും അതിനൊത്ത് ചികിത്സ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഒരു ഭയാനകമായ സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. ഇതിനാണ് വാർണിംഗ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഈ ഞാൻ രണ്ടായിട്ട് കാണുക, ചിലപ്പോൾ കാഴ്ചപ്പെട്ടെന്ന് കണ്ടിട്ടങ്ങ് പോവുക, ദൂരെ ഒരാളെ കാണുമ്പോൾ അയാൾ ഒരു നാടുന്നതായിട്ട് തോന്നുക, നടക്കുമ്പോൾ നമ്മൾ ആടുക, ചെറിയ ഓടിപ്പോവുക, കേൾവി പെട്ടെന്ന് കുറയുക, കാഴ്ച പെട്ടെന്ന് കുറയുക, ഇതെല്ലാം ആ രക്തക്കുഴൽ ആ ഭാഗത്തോട്ടുള്ള രക്തഓട്ട രക്തസംക്രമണത്തിന് ഒരു വ്യതിയാനം വന്നു എന്നുള്ളതിന്റെ സിംറ്റം മാത്രമേ ഉള്ളൂ. ഓക്കേ സർ, കോൾ ഉണ്ട്. ഹലോ, സ്നേഹസ്പർശം ആരാണ്? ഹലോ. ഓക്കേ മാം, പറഞ്ഞോളൂ. ഞാൻ ഉഷ, പേടെന്നാണ്. എന്താണ് മാഡത്തിന്റെ ചോദ്യം? എന്റെ മോളെ കാര്യം ചോദിക്കാനാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ മാം. മോക്ക് 24 വയസ്സായി, എപ്പോഴും തലയുടെ ബാക്ക് ബാക്ക് സൈഡ് ഭയങ്കര വേദനയാണ്. അതെന്താണെന്ന് ചോദിക്കാനാണ്. ഈ തലവേദന എത്ര നാളായിട്ടുണ്ട്? ഒരു വർഷം വരെ. കണ്ണിന് കുഴപ്പമാണെന്ന് പറഞ്ഞ് കണ്ണിന് ടെസ്റ്റ് ചെയ്ത് കണ്ണാടി വെച്ച്, ഇപ്പൊ കണ്ണാടി വെച്ചിട്ടും തലയുടെ ബാക്ക് സൈഡ് ഭയങ്കര വേദന. ഈ വേദന എന്ന് പറയുന്ന ഭാഗത്ത് എപ്പോഴെങ്കിലും ഒരു ഒരു തട്ടോ മുട്ടോ ഇല്ലെങ്കിൽ വീഴ്ചയോ അങ്ങനെ വല്ലതും പറ്റിയിട്ടുണ്ടോ? കുഞ്ഞുനാളിൽ എല്ലാരും വീഴും, അതല്ല ഈ അടുത്ത കാലത്ത്. ഇത് വരുന്നതിന് കുറച്ച് നാളും ഒന്നും ഉണ്ടായിട്ടില്ല. ഈ വേദന ആ കുട്ടിയുടെ ചോദിക്കണം വ്യക്തമായി, എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണ വശമായിട്ട് സ്ഥിരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളിന് ഇതേ കണക്ക് പേന വരാം. കാരണം അയാൾ ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെയാണ് നോക്കുന്നത്, കാരണം ഒന്ന് മൗസ് പിടിക്കണം, ഒന്ന് അതിനകത്ത് നോക്കണം, അതനുസരിച്ച് അതങ്ങനെ വരാം. ധാരാളം TV കാണുന്നവർക്ക് വരാം, അത് വിഷ്വൽ പ്രോബ്ലം കൊണ്ടുള്ളതാണ്. പിന്നെ പൊസിഷൻ, ചില പലരും കിടന്നല്ലേ TV കാണുന്നത്. അപ്പോൾ അത് അവർക്കെല്ലാം ഈ പുറകുവശത്തെ തലവേദന വരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരാൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയും ശ്രദ്ധിച്ച് കാഴ്ചക്കുറവുള്ള ആൾ വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ഈ ഈ വശത്തെ വേദന, അതാണ് കണ്ണ് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടിയെ അമ്മ ചോദിക്കേണ്ട ചോദ്യം, ഈ കുട്ടി എന്ത് കാരണങ്ങൾ കൊണ്ട് ഇത് വരുന്നു എന്നുള്ളത് നോക്കണം. അത് കണ്ടുപിടിച്ചിട്ടാണ് അതിന് ചികിത്സ. അപ്പൊ ഇപ്പൊ കണ്ണിന് കുഴപ്പമാണെന്ന് പറഞ്ഞ് കണ്ണാടി വെച്ച്, കണ്ണാടി വെച്ച് കുറച്ചു ദിവസം വേദന ഇല്ലായിരുന്നു, വീണ്ടും നല്ല തലവേദനയാണെന്ന് പറഞ്ഞു. അപ്പോ ഈ കിടന്നുറങ്ങുന്ന രീതിയെല്ലാം നോക്കണമ്മ. ഇതിനമ്മ ഒരു കാര്യം ചെയ്യണം, അയാളെ ഒരു വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതാണ്. ഈ തലവേദന കൊണ്ട് അയാളുടെ ജോലിക്ക് എന്തെങ്കിലും ഭംഗം വരുന്നുണ്ടോ?
ജോലിക്ക് അപ്പൊ ഈ ജോലി കഴിഞ്ഞു വരുമ്പോഴാണോ ഈ സിംപ്റ്റം പറയുന്നത്? ആ അപ്പൊ ആ ജോലിയിൽ എവിടെയോ സ്ട്രെയിൻ ഉണ്ട് അയാൾക്ക്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ച് അതൊന്നും നമുക്ക് എന്താ ഒരു മാറ്റം വരുത്തിയാൽ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാകും. ഇല്ലാതെ വലിയ മരുന്ന് ചികിത്സയുടെ ആവശ്യമില്ല. വിളിച്ച് വളരെ സന്തോഷം. ഹലോ സ്നേഹസ്പർശം. ഹലോ ഹലോ സ്വാഗതം സർ സ്നേഹസ്പർശത്തിലേക്ക്. ഹലോ സർ. ആ പറഞ്ഞോളൂ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ആ ഗുഡ് ആഫ്റ്റർനൂൺ സർ, പറഞ്ഞോളൂ, പേര് പറയൂ സർ. എന്റെ പേര് മധു, ഞാൻ വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ പറയണോ? മധു, 44 വയസ്സ്. ഓക്കെ ഇടയ്ക്ക് ഇങ്ങനെ പെരുപ്പ് തോന്നുന്നുണ്ട്. ഇപ്പം ആദ്യം വളരെ കുറച്ച് തോന്നുന്നുള്ളായിരുന്നു. ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ വലത് ഒരു കൊസ്റ്റിനെ മാറ്റുമ്പോ ആ പെരുപ്പ് മാറും. പിന്നെ എന്റെ ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മമ്മയ്ക്കും സ്ട്രോക്ക് വന്ന് കുറെ നാൾ കിടന്നിട്ട് മരിച്ചാണ്. എന്റെ അമ്മാവനും അമ്മാവന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് പുള്ളിക്ക് സ്ട്രോക്ക് വന്ന് മരിച്ചാണ്. അപ്പൊ എനിക്ക് അന്ന പറഞ്ഞു ഇത് ഹെഡിക്ട്രിയാന്ന് പറഞ്ഞിരുന്നു. ഇപ്പം ഒരു കൺഫ്യൂഷൻ. അല്ല ഡോക്ടർ മറുപടി പറയാം, ഈ സിംപ്റ്റം ഈ താങ്കളുടെ അമ്മാമ്മയ്ക്ക് വന്നതോ ഇല്ലേ അമ്മാവന് വന്നോ അസുഖമായിട്ട് ബന്ധമില്ല. ഈ പെരുപ്പ് തല തിരിയുമ്പം വരുമ്പം ഇല്ലെങ്കിൽ കാർ ഓടിക്കുമ്പോൾ നമുക്കെല്ലാം വരുന്നതാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും എല്ലാം അവിടെ തോന്നുന്നത്. അതെപ്പോഴും ഈ പക്ഷാഘാതത്തിന്റെ തുടക്കമാകണം ഇല്ല. അത് യൂഷ്വലി നമ്മുടെ നെക്കിന് പ്രോബ്ലം വരുമ്പോഴാണ്. അപ്പൊ ഈ നെക്കിൽ, അതായത് മൈൽഡ് സ്പോണ്ടിലോസ്. ഇപ്പൊ താങ്കൾക്ക് 46 വയസ്സായി, സ്പോണ്ടിലോസ് വരാൻ സമയമായില്ല എങ്കിലും നമ്മൾ ഈ നെക്കിന് എക്സസൈസ് ഇല്ലാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സിംറ്റമാണിത്. അപ്പോൾ ആ ഒരു നമുക്കൊരു ഒരു ഒരു എന്താ പറയുന്നത് ഫിസിയോതെറാപ്പി, ഈ ഫിസിക്കൽ മെഡിസിൻ ട്രീറ്റ്മെന്റിനോട് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാകും. മനസ്സിലായിരിക്കുന്നു. അല്ല, അത് എന്റെ അർത്ഥം, നമ്മൾ കഴുത്ത് തിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ മൂവ്മെന്റ് ഉണ്ടല്ലോ, ഈ സമയത്ത് നമ്മുടെ കയ്യിലോട്ടോ ബ്രെയിനിലോട്ടോ പോകുന്ന നെർവുകൾ എവിടെയോ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. ഇത് നോർമലി പ്രസ് ചെയ്യും. ഈ പ്രസ് ചെയ്യുന്നത് താങ്കൾക്ക് ഒരു സിംറ്റമായിട്ട് തോന്നുന്നതിന്റെ അർത്ഥം അത് ആ ഫൈബർ, ഫോർ എക്സാമ്പിൾ നമ്മൾ പരിചയമില്ലാത്ത ഒരാൾ ശബരിമലയ്ക്ക് പോകുന്നു, അത് പോയിട്ട് വരുമ്പോൾ അയാൾക്ക് സ്ഥിരം നടുവേദനയും കാലുവേദനയാണ്. ഈ മാസം തോറും പോകുന്ന ഒരാൾക്ക് അതില്ല. നമ്മൾ എവിടെയോ താങ്കൾ ഈ എക്സസൈസ് അല്പം കഴുത്തിന് കുറയുന്നു, ആ കുറയുമ്പോഴാണ് ഈ സിംറ്റം വരുന്നത്. ഇല്ലാതെ ഇത് സ്ട്രോക്കിൻ്റെ അല്ല. പിന്നെ താങ്കളുടെ അമ്മമ്മയ്ക്കും അമ്മാവിനും ഉള്ള സ്ഥിതിക്ക് താങ്കളൊരു ഡയറ്ററി എക്സസൈസ് മാനിപ്പുലേഷൻ ചെയ്താൽ മാത്രം ഇത് പ്രിവെന്റ് ചെയ്യാം. പിന്നെ ഈ ഇപ്പോഴത്തെ പുതിയ ഞങ്ങളുടെ മെഡിക്കൽ നോളജ് തന്നെ പറയുന്ന എല്ലാ അസുഖത്തിനും ഒരു തലയിലെഴുത്തുണ്ടെന്നാണ്. തലയെഴുത്ത് എന്ന് പറഞ്ഞാൽ ജീനിൽ ഇത് എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഒരു 30 കൊല്ലം കഴിയുമ്പോൾ, എൻ്റെ കാലശേഷമായിരിക്കാം, മിക്കവാറും ഇതിന് ചികിത്സയല്ല വേണ്ടത്, ഇതിന് ജീനിൽ എൻജിനീയേഴ്സ് ചികിത്സിക്കും. അപ്പോൾ മെഡിക്കൽ സയൻസ് മിക്കവാറും അപ്രത്യക്ഷമാകുന്ന ഒരു ലക്ഷണം ഇപ്പോഴേ കണ്ടു തുടങ്ങി. അപ്പോൾ മക്കളെയൊക്കെ വല്ല നാനോ ബയോ എഞ്ചിനീയറിങ്ങിന് വിടുന്നതാണ് നല്ലത്. ഈ ചികിത്സകളെല്ലാം ഇനി ജീനിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം അതി വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് വരും. അപ്പോൾ ഈ സ്ട്രോക്കൊന്നും പ്രശ്നമായി മാറുന്നില്ല. ജീനിൽ ആ ഒരു പ്രോട്ടീൻ ഒന്ന് വെക്കുന്ന ഒന്ന് മാറ്റി വെച്ചു കൊടുത്താൽ സ്ട്രോക്ക് വരാതിരിക്കും. അപ്പോൾ ഞാൻ തലയെഴുത്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാം പാരമ്പര്യം അല്ല. ഹലോ സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ. കോൾ കട്ടായി പോയെന്ന് തോന്നുന്നു. ഓക്കെ സർ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഡോക്ടർ അത് വളരെ വിശദമായിട്ട് കോളേഴ്സിനോട് പറഞ്ഞു. ഇപ്പോൾ പ്രായമായ ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഉടനെ ചെയ്യേണ്ടത്? ആ ഇമീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ്. നമുക്ക് ഈ സ്ട്രോക്കിന് ന്യൂനതമായ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് നമുക്ക് ഒരു 3 മണിക്കൂറിനും 4 മണിക്കൂറിനും ഇടയ്ക്ക് ഈ രക്തക്കൊള്ള അടയുന്ന ഒരു രോഗമാണെങ്കിൽ അവ ആ ക്ലോട്ട് അലിഞ്ഞു പോകാനും ബ്രെയിനിന് ഫർദർ ഡാമേജ് വരാതിരിക്കാനുമുള്ള തെറാപ്പിയാണ് പറയുന്നത്. ഇത് 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ പെർമനന്റ് ആയിട്ട് അവിടെ ഡാമേജ് ഉണ്ടാക്കും. പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല. വിൻഡോ പീരിയഡ് നിർണായകമായ സമയം. അപ്പൊ അത് ആ ടൈമിനുള്ളിൽ വിദഗ്ധമായ ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ, നമ്മൾ രക്തക്കുഴൽ അടയുന്ന രോഗമാണെങ്കിൽ, സ്ട്രോക്കുകളിൽ പലതുണ്ട്, അടയുന്നതുകൊണ്ട് പൊട്ടുന്നതുകൊണ്ട് പല രീതിയിലുണ്ട്. അതിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫസ്റ്റ് എയ്ഡുണ്ട്. ആദ്യമായിട്ട്
ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്തിൽ എക്സാമിനറായിട്ട് ചെന്നപ്പോൾ റോഡ് സൈഡിൽ വെച്ച് ഒരാൾക്ക് ഫിറ്റ് വന്നാൽ താങ്കൾ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയുന്നത് ഞാൻ സാറേ മറ്റേ വഴിയിൽ കൂടെ അങ്ങ് ഓടും, കാരണം അവിടെ ഡോക്ടറായിട്ട് ചെന്ന് പോയാൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം അത് ഭയം എന്നാണ്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ ആൻസർ. ഒരാൾ ഫിറ്റ് വന്നാൽ എന്ത് ചെയ്യും? അതുപോലെ സ്ട്രോക്ക് വരുന്ന ഒരാളിനെ ശുദ്ധവായു കിട്ടത്തക്ക രീതിയിൽ അയാളെ കഴുത്ത് മടങ്ങാതെ ഏറ്റവും ഫ്ലാറ്റായിട്ട് കിടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഏറ്റവും എളുപ്പം വിദഗ്ധമായ ചികിത്സയ്ക്ക് ഒരു ആശുപത്രിയിൽ എത്തിച്ചു നോക്കുക. അവിടെ വെച്ച് നമ്മൾ കൈ തടവി കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്ത് അങ്ങനെ കിടക്കുന്ന ഒരാളിന് ഒരിക്കലും വായി കൂടെ വെള്ളം കൊടുക്കുകയും ചെയ്യരുത്. ഏറ്റവും എളുപ്പം അയാളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന, ഇല്ലെങ്കിൽ മനുഷ്യത്വം ഉള്ളൊരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സംഗതി. പിന്നെ അത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം പലപ്പോഴും ഒരാൾ ഒരു വശം തളർന്നു വന്നു പറഞ്ഞാൽ എപ്പോഴും സ്ട്രോക്ക് ആകണമെന്ന് ഇല്ല. ഗ്ലൂക്കോസിൻ്റെ ലെവൽ താന്നാലും വരാം, ഇൻസുലിൻ എടുക്കുന്നവർക്ക് വരാം, ഈ ഡയബറ്റീസിൻ്റെ ഗുളി കഴിക്കുന്നവർക്ക് ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറഞ്ഞാലും വരാം. അപ്പോൾ അതാണ് ഞങ്ങൾ ആശുപത്രി വന്ന് ആദ്യം ഈ ഗ്ലൂക്കോസ് നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ സാർ, ഒരു കോളർ ഉണ്ട്. ഹലോ, സ്നേഹസ്പർശം. ഹലോ 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 സാർ, പറഞ്ഞോളൂ സാർ. ഹലോ ഹലോ സാർ, സ്വാഗതം സ്നേഹസ്പർശത്തിലേക്ക്. ആരാണ്? എന്റെ പേര് എം എസ് നായർ. പറഞ്ഞോളൂ സാർ. ഡോക്ടർ, എനിക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഡോക്ടർ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എനിക്ക് പിന്നിലത്തെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ പുറത്തെ എല്ലേ, അതിൻ്റെ ഈ അരട അവിടെ ഒരു വേദനയുണ്ട്. അത് കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്താണത് കാരണം? കഴുത്തിലാണോ മുതുകിലാണോ അതോ? അല്ലല്ല, ഇരിക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ മനസ്സിലായി. അത് സാധാരണ നമ്മുടെ നട്ടെല്ലെന്ന് പറയുമല്ലോ, അത് പലവിധമായ വെർട്ടിബ്രേ ചേർന്ന് അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഈ നമ്മുടെ പൂർവികനായ കുരങ്ങനിൽ അത് വാലായിട്ട് മാറുകയാണ്. നമുക്കവിടെ വാലില്ല, അവിടെ ചെന്ന് ബോൺ അങ്ങ് വളരെ നിൽക്കുകയാണ്. നമ്മൾ എവിടെയെങ്കിലും താങ്കൾക്ക് ഒരു തട്ടോ മുട്ടോ കൊണ്ടുകഴിഞ്ഞാൽ ഇതിന്റെ വളവിൽ ഒരു ചെറിയ വ്യത്യാസം വരും. അതായത് വളഞ്ഞിരിക്കേണ്ടത് അല്പം നൂരും, അപ്പൊ ഇരിക്കുമ്പോൾ തട്ടൽ വരാം. പിന്നെ സ്വാഭാവികമായിട്ടും വരാവുന്ന ഡിസ്കിന് പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മുടെ ഈ കശേരുക്കൾ തമ്മിൽ ഒരല്പം അകൽച്ചയോ ഇല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള ഷോക്ക് അബ്സോർവർ പോയിരിക്കുന്ന സാധനം തള്ളി വരികയോ ചെയ്താൽ ഇത് വരാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്നവർക്ക് കുലുങ്ങുമ്പോൾ ഒരു വേദന വരും. ആ വേദന ഈ കാലിൽ കൂടെ അങ്ങ് പാദത്തി വരച്ചില്ല, അങ്ങനെ ഉണ്ടോ? അതില്ല, അതില്ല. അപ്പൊ രാവിലെ എണീക്കുമ്പോ മാത്രമേ അപ്പൊ അതിന് ചെയ്യേണ്ടത് ആ എക്സസൈസ് ചെയ്യുമ്പോ ആ മസില് അതിനെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു എക്സസൈസ് ചെയ്യുന്ന ഒരാളുടെ മസില് നന്നായിട്ട് കാണും. അതുപോലെ നമ്മുടെ ബാക്ക് മസിലിനെ കുനിഞ്ഞു നിന്ന് കുറച്ച് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് മസില് കുറച്ചുകൂടെ സ്ട്രോങ് ആകുമ്പോൾ അത് ഇതിനൊരു ശരിയായൊരു ഷോക്ക് അബ്സോർവർ അല്ലെങ്കിൽ കുഷൻ അല്ലെങ്കിൽ അതൊരു പ്രൊട്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യും. എത്ര വയസ്സായി? അതൊരു പ്രായമല്ലേ. ഞാൻ നേരത്തെ പ്രായമായവരെ തിരിച്ചേരാത്ത താങ്കൾ ഒരു ഒരു ചെറുപ്പക്കാരനായ വയസ്സിനെ ആകുന്നുള്ളൂ. അത് നമ്മളിവിടെ വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ 77 എന്ന് പറയുന്നത് യങ് ആണ്. യങ് ഓൾഡ് 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 ഓൾഡസ്റ്റ് ഓൾഡ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് പ്രായമായി എന്ന് മാത്രം പറയരുത്. അല്ല, ഞാൻ പറയാണ്, 77 എനിക്ക് പറ്റിയ ദോഷം ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പോ. എവിടെ വർക്ക് ചെയ്യുമ്പോ? എവിടെ വർക്ക് ചെയ്യുമ്പോ? നമുക്ക് ബാംഗ്ലൂരിനാണ് ഞാൻ വർത്താൻ പറയുന്നത്. ബാംഗ്ലൂരിനാണ് ഞാൻ ഫാക്ടറിയിലായിരുന്നു. അപ്പൊ അന്ന് അവിടെ ഷിഫ്റ്റ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ഞാൻ. അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ജോലി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ വേറെ ഇങ്ങനെ കസാലയമ്മിലെ ഉറങ്ങാൻ പാടില്ലെങ്കിലും നമ്മള് ടേബിളിമ്മില് കാര്യം വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മയങ്ങും. അപ്പൊ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഇതിന് കാരണം. ഡിസീസസിന്റെ കൂട്ടത്തിൽ ഇത് ഉൾപ്പെടുത്താം. അത് സാരമില്ല, ഇനി മേലാൽ പ്രായമായി എന്ന് പറയരുത്. 77 ഇയേഴ്സ് യങ് എന്ന് പറയണം. ഓക്കെ സാർ, വിളിച്ച വളരെ സന്തോഷം. ഒരു കോളർ കൂടെ ഉണ്ടോ എന്നൊരു സംശയം. ഹാ, ഓക്കെ സാർ, ഇല്ല കോളറില്ല കേട്ടോ സാർ. അപ്പൊ ഇനി ഒരു ചെറിയ മെസ്സേജും, എന്താണ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ജസ്റ്റ് ഷോർട്ടായിട്ട് ഒറ്റ സെന്റൻസ്. ഈ ആദ്യമായി പ്രായമായി എന്ന് നമ്മൾ അംഗീകരിക്കരുത്. രണ്ട്, നമ്മുടെ ദിനചര്യയിൽ ഒരു ക്ലിപ്തത വേണം. റെഗുലറായിട്ടുള്ള എക്സസൈസ് ചെയ്യണം. ആഹാരം വില പഴയ ആൾക്കാരെ വന്നിട്ട് അര വയറെ കഴിക്കാവും. പിന്നെ ഒരുപാട് നാൾ ജീവിച്ചിരിക്കുമെന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരുന്നാൽ ഈ പ്രായമാകുന്നു എന്നൊരു തോന്നൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. കുടുംബപരമായും സാമൂഹികമായും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ തന്നെ നമ്മുടെ ഹെൽത്തി എയ്ജിങ്ങിനെ അത് സഹായിക്കും.
ഓക്കെ സാർ, വളരെയധികം സന്തോഷം ഞങ്ങളുടെ പ്രോഗ്രാമിൽ എത്തിയതിനും തങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതിനും. അതുപോലെ ന്യൂറോളജിയിലെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ അസുഖങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, മറ്റു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.